السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وآل كل من الصحابة أجمعين، أما بعد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم، واعلموا أمة سيدنا محمد. ബഹുമാനം നിറഞ്ഞ ആദരണീയരായ ദാറുൽ അഷ്അരിയ സ്ഥാപനത്തിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട സുരുബൈൽ സഖാഫി ഉസ്താദവറുകൾ, എസ് വൈ എസിൻ്റെ ജില്ലാ നേതാക്കളിൽപ്പെട്ട ഖലീൽ ഉസ്താദ്, വേദിയിലുള്ള മറ്റു പണ്ഡിത നേതാക്കൾ, ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദര ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് സജീവമായി നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ നൗഷാദിൻ്റെ 40-ൻ്റെ ദിവസമാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഹാരം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നൗഷാദിനെ അനുസ്മരിക്കുന്ന ഒരു സംഗമമാണ്. നമ്മളിൽ പലരും മരിക്കുന്നുണ്ട്, എത്രയോ ആളുകൾ മരണപ്പെടുന്നുണ്ട്. പക്ഷേ മരിച്ചവരുടെ പേരിൽ ഒരു സംഗമം നടത്തപ്പെടുന്നില്ല. പിന്നെന്തുകൊണ്ട് നൗഷാദിനെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നു? ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വലിയ സ്ഥാപനം നടത്തിയ ആളല്ല, ധാരാളം മുതാലിമികളെ വളർത്തിയ ഒരു ഉസ്താദല്ല, മറ്റൊന്നുമല്ല. നമ്മുടെ സംഘടനാ രംഗത്ത്, ദീനീ രംഗത്ത് പ്രവർത്തിച്ച ഒരു പ്രവർത്തകനാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി തൻ്റെ സമ്പത്തും ആയുസ്സും സമയവും എല്ലാം ചെലവഴിച്ച ഒരു പ്രവർത്തകൻ. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമയം ചെലവഴിച്ച് പ്രവർത്തിച്ചപ്പോൾ ആ നൗഷാദിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തആല ഒരു കൂട്ടരെ ഇവിടെ അള്ളാഹു ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മെ ഓർക്കാനും നമുക്ക് ദിക്റു ചൊല്ലാനും ഒരു സമൂഹത്തെ അള്ളാഹു ഇവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, എസ് എസ് എഫിന്റെ പ്രവർത്തനം, ആ പ്രവർത്തന രംഗത്ത് ഓരോ പദ്ധതികൾ വരുമ്പോൾ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ എല്ലാം ചെലവഴിച്ച ആ പ്രവർത്തകനെ നമ്മൾ നെഞ്ചിലേറ്റുകയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ തൊട്ടുമുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപാട് യൂണിറ്റുകളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, വിദേശ രാഷ്ട്രങ്ങളിൽ കെ സി എഫിന്റെ പ്രവർത്തകരും അടക്കം എല്ലാവരും, നമ്മുടെ ആലിമീങ്ങളെല്ലാം ആ നൗഷാദിന് വേണ്ടി ദുആ ചെയ്യുന്നു, നൗഷാദിനെ ഓർക്കുന്നു. കാരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമയം മാറ്റിവെച്ചപ്പോൾ ആ
അവരെ ഓർക്കാനും അവരെ സ്മരിക്കാനും അല്ലാഹു തആല ഒരു വിഭാഗത്തെ ഇവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നൗഷാദിന്റെ മധുഹുകൾ, നൗഷാദിന്റെ ജീവിത പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ പലരും കേട്ടു, ഉസ്താദും ഓർമ്മപ്പെടുത്തി. നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കും ഒരു നൗഷാദായി മാറണം. ഇന്ന് കേരളത്തിൽ നാം ഓർക്കുന്ന ഒരുപാട് പ്രവർത്തകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ട്, ഓ ഖാലിദ് എന്ന് പറയുന്ന 28 വയസ്സുകാരനായി മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ആ ഓ ഖാലിദ് ഇന്നും ഒരുപാട് ആ ഓ ഖാലിദിന്റെ ഓർമ്മകളിലൂടെ പുസ്തകങ്ങൾ വായിച്ച് അതുപോലത്തെ പ്രവർത്തകർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നൗഷാദിനെ നമ്മൾ ഓർക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമുക്കും ഒരു നൗഷാദായി മാറണം. കാരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മളും പ്രവർത്തിക്കണം. നമുക്ക് എന്തുണ്ട് മരണപ്പെട്ടാൽ? ഉസ്താദ് ഓർമ്മപ്പെടുത്തിയില്ലേ, ഖുത്ബാവ ഹാജിയുടെ കഥ പറഞ്ഞു. നമുക്കും ധാരാളം പറയാനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഖിറം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വന്യരായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സറ്റ് കൊടുക്കുമാറാകട്ടെ. ഇന്നലെ നമ്മുടെ കർണാടകയുടെ ഹാവേരിയിൽ വെച്ച് ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ ദീനിയായ രംഗത്തുള്ള പ്രവർത്തനത്തിന് ഉസ്താദിന്റെ ഒരു വരവ്, ആ ഉസ്താദ് വന്ന് അവിടെ നിന്നിരുന്ന് ദുആ ചെയ്യുന്നത് ഈ ഉമ്മത്തിന് വലിയ ഒരു ആവേശമാണ്, അത് ഊർജമാണ്. ആ ഉസ്താദ് എല്ലാം മാറ്റിവെച്ച് അവിടെ വന്നു, ദുആ ചെയ്തു. ഏത് വയസ്സുകാലത്താണ് ഇതെന്തിനാണ് എല്ലാം ചെയ്യുന്നത്? ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമ്മൾ മരിച്ചാലും നമുക്ക് ദുആ ചെയ്യാൻ, നമ്മെ ഓർക്കാൻ ഒരു സമൂഹം നമുക്കുണ്ടാകുമോ? ഉണ്ടാകണമെങ്കിൽ നമ്മളും ഈ ഒരു നൗഷാദിനെ പോലെയായി മാറണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിന് നമുക്ക് അർത്ഥമുള്ളൂ. പ്രായമുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാൻ കേരള മുസ്ലിം, കർണാടക മുസ്ലിം ജമാഅത്തുണ്ട്. യുവാക്കൾക്ക് പ്രവർത്തിക്കാൻ SYS ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാൻ SSF ഉണ്ട്. ഇങ്ങനെ ഓരോ രംഗത്തുമുള്ള ആളുകൾക്ക്, ഓരോ പ്രായത്തിലുമുള്ളവർക്ക് പ്രവർത്തിക്കാൻ വ്യത്യസ്തമായ ദീനിയായ പ്രവർത്തനങ്ങൾ, അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. ആ പ്രവർത്തനം നടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നേറാൻ കഴിയുന്നത്. വന്യരായ AP ഉസ്താദിന്റെ പുതിയാപ്പുള ബഹുമാനപ്പെട്ട കോയ സഖാഫി ഉസ്താദ്, മഹാനായ EK ഹസൻ മുസ്ലിയാരുടെ മകനാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലാ SYS DC ആണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ക്യാമ്പിൽ ഉസ്താദ് അവരുകൾ നമുക്ക് ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ആ ക്യാമ്പിൽ ബഹുമാനപ്പെട്ട കോയ സഖാഫി ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക്, ഒരു വിഷയം, ഉപ്പാനെ കുറിച്ച്, മഹാനായ EK ഹസൻ മുസ്ലിയാരെ കുറിച്ച് ഓർക്കുകയുണ്ടായി. മഹാനായ ശംസുലമ EK ഉസ്താദ് നവറുല്ലാഹു മർക്കദുഹു, അവരുടെ സഹോദരനാണ് ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ. SYS ഒരു പരിപാടിക്ക് വേണ്ടി ഉസ്താദ് ഏറ്റെടുത്ത് ആ പരിപാടിയുടെ ദിവസം ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി ആളുകൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മഹാനായ EK ഹസൻ മുസ്ലിയാർ ഈ പ്രവർത്തകർ വരുമ്പോൾ വീടിന്റെ വരാന്തയിൽ ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്തോ ഒരു വെപ്രാളം പോലെ നടക്കുകയാണ്. ഒരു ബേജാറ് പിടിച്ചതുപോലെ ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വന്നയാളുകൾ ചോദിച്ചു, എന്താണ് ഉസ്താദ് വിഷമം? ഒരു വിഷമം എന്തോ കാണുന്നുണ്ടല്ലോ. ഉസ്താദ് ഒന്നും മിണ്ടിയില്ല.
പിന്നെ ഈ മുസ്താദ് എന്തോ ഒരു വെപ്രാളത്തിലാണ്. അപ്പോൾ അവർ ചോദിച്ചു എന്താണെന്ന്. ചോദിച്ചപ്പോൾ മഹാനായി കെ ഹസൻ മുസ്ലിയാർ പറഞ്ഞു, മകൻ കോയസക്കാഫ് ഉസ്താദ് പറയുകയാണ്, ബാപ്പ പറഞ്ഞു എന്റെ ഭാര്യ പ്രസവ വേദന വന്ന് വീട്ടിന്റെ ഉള്ളിൽ പ്രസവ വേദന അനുഭവപ്പെടുകയാണ്. ആ ഭാര്യക്ക് പ്രസവിക്കാനുള്ള വേദന വന്നിട്ടുണ്ട്. നിങ്ങളെ പരിപാടിയുമുണ്ട്, അങ്ങനെ ഞാനൊന്ന് പ്രസവിച്ചു കിട്ടിയാൽ എന്ന് കാത്തിരിക്കുകയാണ്. സമയം വൈകി. ആ വന്ന പ്രവർത്തകർ പറഞ്ഞു, ഉസ്താദ് എന്നാ നമ്മൾ പോയിക്കളാം, നമ്മൾ പ്രശ്നമില്ല, വേറെ ഏതെങ്കിലും പരിപാടി ആരെങ്കിലും നമ്മൾ കൂട്ടിയിട്ട് നടത്താം. ഉസ്താദ് പറഞ്ഞു, വേണ്ട, കാരണം എന്റെ ഭാര്യയുടെ പ്രസവം അത് എന്റെ കയ്യിലുള്ളതല്ല, അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. ഞാനിവിടെ ഉണ്ടായിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ഭാര്യയുടെ പ്രസവം അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്, അത് ഞാനിവിടെ നിന്നത് കൊണ്ട് അതിന് പ്രത്യേകത ഒന്നുമില്ല. അതേ സ്ഥാനത്ത് ഞാൻ ഏറ്റെടുത്ത പരിപാടി അത് അള്ളാഹുവിന്റെ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആ പരിപാടിയിൽ ഞാൻ സംബന്ധിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഞാനതിൽ സംബന്ധിച്ചില്ലെങ്കിൽ അവിടെ കുറവ് വരും. ആ കുറവ് വന്നാൽ അള്ളാഹുവിനോട് ഞാൻ അതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് മഹാനായ ഉസ്താദ് അവർകൾ ഇറങ്ങിയ സംഭവം മകൻ നമ്മളോട് ക്ലാസ്സിൽ അവതരിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മഹാനായ വന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ മധു പറയാൻ നമ്മൾ എന്ത് ഉഷാറാണ്. താജുല്ലുടമയുടെ മധു വാനോളം നമ്മൾ പറയുന്നു. പേരോട് ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം രോമാഞ്ചം കൊള്ളുന്നു. ഇതുപോലോത്ത് നമ്മുടെ നേതാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്ത് ആവേശത്തിലാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ ഫോട്ടോകൾ നമ്മൾ സ്റ്റാറ്റസിൽ വെക്കുന്നു. അവരെ കുറിച്ച് ആവേശം നമ്മൾ കൊള്ളുന്നു. പക്ഷേ ആ നേതാക്കൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഓടി നടന്ന പ്രവർത്തകർ, ആ പ്രവർത്തനത്തിന്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ട് നമുക്കും ഒരു നൗഷാദായി കൂടാ? എന്തുകൊണ്ട് നമുക്കും ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഓടിച്ചെന്നുകൂടാ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം അത് എ പി ഉസ്താദിന് മാത്രം ഉള്ളതല്ല, അല്ലെങ്കിൽ പേരോട് ഉസ്താദിന് മാത്രം ഉള്ളതല്ല, നേതൃത്വത്തിന് മാത്രം ഉള്ളതല്ല, നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഓരോ മുസ്ലിമിനും ഒരാണിനും ഒരു പെണ്ണിനും ചെറിയവനും വലിയവനും എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകേണ്ടവരാണ് കേട്ടോ. സഹോദരിമാരും ആ സഹോദരിമാർക്കിടയിൽ ദീനീ പ്രവർത്തനം നടത്തണം. അവർ അവരുടെ മക്കളെ വളർത്തുന്നത് വലിയ ദീനീ പ്രവർത്തനമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ രംഗത്തും നമുക്ക് പ്രവർത്തനമുണ്ട്, പ്രബോധനത്തിന്റെ മാർഗങ്ങളുണ്ട്. അതൊന്നും നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ മാതൃക, സ്വഹാബത്ത് പഠിപ്പിച്ച മാതൃക, അയിമ്മത്ത് പഠിപ്പിച്ച മാതൃക, നമ്മുടെ പൂർവികരായ ഉലമാക്കൾ പഠിപ്പിച്ച മാതൃക, ഇന്ന് ഈ കാലഘട്ടത്ത് ആധുനിക ലോകത്ത് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇതിനെ ഏറ്റവും ക്രിയാത്മകമായി നടത്താനുള്ള ഒരു മാർഗമാണ് നമ്മൾ ഒന്നിച്ച് സംഘടിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം. ഈ ജമാഅത്ത് എന്നുള്ളത്, ഈ കൂട്ടായ്മ എന്നുള്ളത്, ഇത് ഒരു വലിയ കെട്ടുറപ്പാണ്. ഈ പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമാകണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ,
നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന രംഗത്ത് നമ്മൾ പുറത്തിറങ്ങണം. ഒരാളോടെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. തിന്മയെ നമ്മൾ വിരോധിക്കുന്നവരാകണം കേട്ടോ. നമ്മളും അതിനു വേണ്ടി സമയം കണ്ടെത്തണം. നമ്മൾ പ്രവർത്തന രംഗത്ത് സജീവമാകണം. ആ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നു. നമ്മെ ഓർക്കാൻ സ്മരിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, നമ്മുടെ പ്രവർത്തനം നേരത്തെ സുബൈര സഖാഫ് ഉസ്താദ് ഓർമ്മപ്പെടുത്തി. ഈ പ്രസ്ഥാനം ഇന്ന് എത്തി നിൽക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു മുഹൂർത്തം നമുക്ക് ഓർക്കാൻ കഴിയും. കേരളത്തിൽ ഇന്ന് സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യോത്സവങ്ങൾ, സെക്ടർ സാഹിത്യോത്സവങ്ങൾ നടക്കുന്ന സമയമാണിപ്പോൾ. നമ്മൾ പഴയ കാലഘട്ടത്ത് ഈ വിനീതനൊക്കെ SSF പ്രവർത്തിക്കുന്ന ആ സമയം, ഏകദേശം ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് സെക്ടർ സാഹിത്യോത്സവം മുതലാണ് നമ്മുടെ പരിപാടികൾ, സാഹിത്യോത്സവങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് അത് യൂണിറ്റിലേക്ക് ഇറങ്ങി, യൂണിറ്റിൽ നിന്ന് ബ്ലോക്കിലേക്ക് ഇറങ്ങി, ബ്ലോക്കിൽ നിന്ന് ഫാമിലി സാഹിത്യോത്സവങ്ങളായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് ഓരോ വീടുകളിലും കുടുംബങ്ങളിലും SSF പ്രവർത്തകർ സാഹിത്യോത്സവങ്ങൾ നടത്തി. സെക്ടറും ഡിവിഷനും ജില്ലയും സ്റ്റേറ്റും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഗുജറാത്തിൽ വെച്ച് 22 സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് നാഷണൽ സാഹിത്യോത്സവം നടന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ ഒരു സാഹിത്യോത്സവം മാത്രമല്ല, ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും UAE സൗദിയിലും ഇങ്ങനെ മുഴുവൻ GCC യൂറോപ്പ് രാജ്യങ്ങളിലും RSC സാഹിത്യോത്സവം വേറെ, KCF സാഹിത്യോത്സവം വേറെ, ഇങ്ങനെ സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ ഒരു അഭിമാനകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനം നമ്മുടെ മഹാന്മാരായ നേതാക്കൾ കൊണ്ട് വളർന്ന് ഇന്ന് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമായി പ്രവർത്തിക്കണം. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകർക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഇത്രയും വലിയ സ്ഥാനത്ത് എത്താനുള്ള കാരണം എത്രയോ പ്രയാസങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ പ്രസ്ഥാനത്തിനെ വളർത്തിയതുകൊണ്ടാ. എത്രയെത്ര വേദികളിൽ പ്രസംഗിക്കുമ്പോൾ കല്ലേറ് വന്നിട്ടുണ്ട്, എത്രയെത്ര വേദികളിൽ പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം സഹിച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഈ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം എന്ന ഉദ്ദേശത്തിൽ നമ്മുടെ മഹാന്മാര് പ്രവർത്തിച്ചില്ലേ, ആ പ്രവർത്തനത്തിന്റെ ഒരംശം പോലും നമ്മൾ പ്രവർത്തിക്കാതെ പോയാൽ നമുക്കെങ്ങനെയാണ് പിന്നെ പ്രതിഫലം കിട്ടുക, നമ്മളെ ഓർക്കാൻ പിന്നെ ആരാണുണ്ടാവുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമാവുക. സമയം വളരെ കുറവാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ മക്കയിൽ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മഹാനുണ്ടായിരുന്നു. സ്വഹാബത്തിൽ ഏറ്റവും പ്രമുഖനായ, ബഹുമാനപ്പെട്ട, അതാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുഅ്മിനീങ്ങളെ നമുക്ക് വലിയ പാഠമാണ്. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകുമ്പോ
ഞാനൊരു സുന്നിയാണെന്ന് പറയാൻ, ഞാനൊരു എസ് എസ് എഫ് കാരനാണെന്ന് പറയാൻ, ഞാനൊരു എസ് വൈ എസ് കാരനാണെന്ന് പറയാൻ, ഞാനൊരു മുസ്ലിം ജമാഅത്തുകാരനാണെന്ന് പറയാൻ നമുക്ക് എന്ത് മടിയാണ്? അല്ലാഹുവിന്റെ ദീൻ ഹഖ് ഹഖായി മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോ അത് അഭിമാനത്തോടെ പറയേണ്ടവരാണ് കേട്ടോ. ആരായിരുന്നു മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു? മദീനയിലെ ഏറ്റവും വലിയ മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. ഉമ്മ ഹുനാസ എന്ന് പറയുന്ന ഉമ്മ വലിയ തറവാടുള്ള പെണ്ണാണ്, വലിയ സമ്പന്ന കുടുംബമാണ്, പട്ട് മെത്തകളിൽ ജീവിച്ച കുടുംബമാണ്, സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ്, പട്ടിണി എന്തെന്നറിയാത്ത ആളാ. മഹാനായ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക പ്രബോധനത്തെ കുറിച്ച് കേൾക്കുകയാണ്. അങ്ങനെ പലരും പലതും പറഞ്ഞു കേൾക്കുന്നു. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒന്ന് ആ മുഹമ്മദ് നബിയെ കാണണമെന്ന ആഗ്രഹം വന്നു. പലരും പറഞ്ഞു ആരെങ്കിലും മുഹമ്മദ് നബിയെ കണ്ടാൽ പെട്ടെന്ന് ആകർഷിച്ചു പോകും, അതുകൊണ്ട് പോകണ്ട മുസ്അബേ. എന്നിട്ടും മഹാനായ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് കേൾക്കുന്നില്ല. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ഉമ്മ അതിനെ നഖശിഖാന്തം എതിർത്തു, പോകാൻ അനുവദിക്കുന്നില്ല. ഉമ്മ അറിഞ്ഞാൽ വലിയ പ്രയാസമാണ്. മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തി, അവിടുത്തെ ഉപദേശങ്ങൾ കേട്ടു, എന്നിട്ട് ഇസ്ലാം ഹഖാണെന്ന് മനസ്സിലാക്കി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഈ വിവരം ഉമ്മ അറിഞ്ഞപ്പോൾ ഉമ്മ ഹുനാസ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, ഉപദ്രവിച്ചു, മകനോട് അങ്ങോട്ട് പോകാൻ പോകണ്ട എന്ന് പറഞ്ഞു. അവസാനം മുസ്അബ് റളിയല്ലാഹു അൻഹു അത് കേട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വീണ്ടും പോയപ്പോൾ ഒരു ദിവസം ഉമ്മ എന്തു ചെയ്തു? നാലാളെ സജ്ജമാക്കിയിട്ട് ഈ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ തന്നെ കെട്ടിയിട്ടു, ചങ്ങലക്കിട്ടു ബന്ദിയാക്കുന്നു. ഒരു ദിവസം രാത്രി മഹാനായ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു തന്റെ എല്ലാ ശക്തിയും ഉപയോഗപ്പെടുത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ ചങ്ങലയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലും ഒന്ന് കൊടഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് ആ ബന്ദിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. പാതിരാത്രി അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് യാത്ര പോകുന്നു. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് ആദ്യം എത്തിയോപ്യയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോകും, അവരെ കൂടെ പോകുന്നു. പിന്നീട് അല്പകാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അവസാനം ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അതാ തിരിച്ചു വന്നപ്പോൾ ഉമ്മ വിവരം അറിഞ്ഞ് ആൾക്കാരെ വിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി വീട്ടിൽ അതുപോലെ ബന്ദിയാക്കുമ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ വിശ്വസിക്കുന്ന മതം ഹഖായ മതമാണ്, അതുകൊണ്ട് നിങ്ങളും ഇത് വിശ്വസിക്കണം, നാളെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കണ്ടേ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മ വല്ലാതെ ചീത്ത പറഞ്ഞു, ഉമ്മ വല്ലാതെ ആക്ഷേപിച്ചു. അങ്ങനെ വീണ്ടും കൈകെട്ടാൻ വേണ്ടി ബന്ദിയാക്കാൻ നോക്കുമ്പോ മുസ്അബ് റളിയല്ലാഹു അൻഹു ശക്തമായി അതിനെതിരെ വന്നു. അവസാനമതാ വീട്ടിൽ നിന്ന് ഉമ്മയങ്ങ് ഇറക്കി വിട്ടു. മുസ്അബ് ഉമയ്യ റളിയല്ലാഹു അൻഹു അതാ വലിയ പണക്കാരനായിരുന്ന, മുതലാളിയായിരുന്ന, വലിയ കുടുംബ
കുടുംബമായിരുന്ന എല്ലാ സമ്പത്തിന്റെയും ഉടമയായിരുന്ന മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഉടുത്ത ഒരു തുണി മാത്രം, ധരിച്ച ഒരു വസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഉമ്മ പറഞ്ഞു, മോനെ എന്റെ സ്വത്തിൽ നിന്ന് ഒരംശം പോലും നിനക്ക് തരൂല. മകൻ പറഞ്ഞു, വേണ്ട, എനിക്ക് അല്ലാഹും റസൂലും മതി. മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഇറങ്ങുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക്. അങ്ങനെ മുത്ത് നബിയോട് കൂടെ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് അതാ മദീനയിൽ നിന്ന് യഥരിബിൽ നിന്ന് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വന്ന് ബൈഅത്ത് ചെയ്തപ്പോ മദീനയിലേക്ക് അതാ കൂടെ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത് മദീനയിൽ നിന്ന് വന്ന യഥരിബിൽ നിന്ന് വന്ന 12 പേർക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, മദീനയിൽ ചെന്നു ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു മദീനത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തുകയാണ്. അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോ ആരൊക്കെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? സുബ്ഹാനല്ലാഹ്, അതേ വലിയ വലിയ മദീനയിലെ പ്രമാണിമാർ, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ വലിയ വലിയ പ്രമുഖരായ ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മദീനയിൽ ഇസ്ലാം അങ്ങ് വ്യാപിച്ചു. ബഹുമാനപ്പെട്ട അദാ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എല്ലാം തരണം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ച മഹാനാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, ഇത് സ്വഹാബത്തിന്റെ ചരിത്രമാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് എല്ലാം മാറ്റിവെച്ച മഹാന്മാരായ സ്വഹാബത്ത്, എല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവർ ഒരുങ്ങി തയ്യാറായവരാണ്. ആ ചരിത്രമാണ് ഇമാമിങ്ങളുടെ മുന്നിലുള്ളത്. ആ ചരിത്രമാണ് നമ്മുടെ മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം കൊടുക്കുന്ന ആലിമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം സഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക. ആ നിലകൊള്ളുമ്പോൾ തീർച്ചയായും നമ്മെ ഓർക്കാൻ, നമ്മയും സ്മരിക്കാൻ, നമുക്കും ദിക്റു ചൊല്ലാൻ ആളുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഈ ബഹുമാനങ്ങളൊന്നും, അല്ലെങ്കിൽ ഈ ദിക്റുകളും ദുആകളൊന്നും നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ഓരോ സമയത്തും അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, വന്യരായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് നിങ്ങൾ നോക്ക്, എത്ര വയസ്സായി? 83 വയസ്സ്. ഈ വയസ്സുകാലത്തും ഉസ്താദിന്റെ പ്രവർത്തനം, ഉസ്താദ് സംബന്ധിക്കേണ്ട ഒരൊറ്റ മീറ്റിംഗിലും ഉസ്താദ് എത്താതിരിക്കുന്നില്ല. എല്ലാ മീറ്റിംഗിലും ഉസ്താദ് എത്തും. ഏത് മീറ്റിംഗിൽ ഉസ്താദ് എത്തണം, അവിടെ ഉസ്താദ് ഉണ്ടാകും. ഏത് പരിപാടിയിലേക്ക് വേണം, ഉസ്താദ് അവിടെ എത്തും. അത് വലിയ ബർക്കത്താണ്. മാത്രമല്ല, അത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മഹാനായ ശൈഖുന ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് മുഴുവനും സജീവമാകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളും ഇതുപോലെ ആ മഹാന്മാരെ, ഉസ്താദുമാര്, നേതാക്കൾ അവരെ പോലെ അല്ലെങ്കിലും നമ്മുടെ യൂണിറ്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്ടറുകളിൽ നാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മുടെ നേതാക്കൾ ക്ഷണിക്കുമ്പോൾ അതിൽ നമ്മൾ സജീവമായി ഈ രംഗത്ത് നമ്മൾ മുന്നിൽ നിൽക്കണേ. നമുക്കപ്പോൾ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. നമ്മൾ സജീവമായി പ്രവർത്തിക്കണം. നമ്മുടെ സമയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട്, സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മൾ മുന്നിലുണ്ടാകണം.
നമ്മൾ ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ പ്രവർത്തിക്കാനുള്ളത്? നോക്കൂ, നിങ്ങൾ ബിദ്അത്ത് അധികരിച്ചു വരുന്ന കാലം, പുത്തനാശയക്കാർ രംഗത്ത് വരുന്ന ഒരു കാലം, അതുപോലെ തന്നെ കള്ളും കഞ്ചാവും അധികരിച്ചു വരുന്ന, ലഹരി അധികരിക്കുന്ന ഒരു കാലഘട്ടത്ത് തീർച്ചയായും നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നമ്മൾ ഉണ്ടാകണം. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകണം. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ അയൽവാസികൾക്കും നാട്ടുകാർക്കും അല്ലാഹുവിന്റെ ദീന്, അത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണെന്ന് നമ്മൾ നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ അവന്റെ ഈമാന് നഷ്ടപ്പെട്ടു പോകും കേട്ടോ, ഒരു സംശയവും വേണ്ട. ഈ രംഗത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം, അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതാണ് നമ്മുടെ പൂർവികരായ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മളെ നൗഷാദനെ ഓർക്കുന്നതും എന്തുകൊണ്ടാണ്? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചത് കൊണ്ടാണ്. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീന് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതൃക, ഇമാമിങ്ങൾ പഠിപ്പിച്ച മാതൃക, നമ്മുടെ പൂർവികരായ മഹാന്മാര് പഠിപ്പിച്ച മാതൃക, ആ മാതൃക അനുസരിച്ചുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? അവർ പഠിപ്പിച്ചതല്ലേ നമ്മൾ അനുഷ്ഠിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ സുരുബയിൽ എന്ന് പറയുന്ന നാടെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ വലിയ ജുമാഅത്ത് പള്ളിയുണ്ട്. ഈ നാട്ടിൽ ജീവിക്കുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്? നമ്മുടെ ജുമാഅത്ത് പള്ളിയുടെ മുറ്റത്ത് ഖബറിൽ കിടക്കുന്ന എത്ര ഖബറാളികളുണ്ട്? ഈ പരിസരത്ത് മുഴുവനും എത്ര പള്ളികളുണ്ട്? ആ പള്ളികളെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്ര എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഇങ്ങനെ നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും നമ്മൾ എടുത്തു നോക്കിയാൽ 99.9% അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളല്ലേ? ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുഴുവനും, അത് ഈ കൊല്ലമല്ല, 100 കൊല്ലമല്ല, 500ഉം 1000ഉം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മംഗലാപുരത്തെ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളി, അതുപോലെ തന്നെ കാസർഗോഡ് തളങ്കര സ്വഹാബത്ത് നിർമ്മിച്ച പള്ളി, അതുപോലെ തന്നെ നമ്മുടെ പല ഭാഗത്തും കേരളത്തിലും കർണാടകയിലും സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയുണ്ട്. അതിനോടനുബന്ധിച്ചു വന്ന മുസ്ലിമീങ്ങൾ ജീവിക്കുന്നുണ്ട്. ഈ മുസ്ലിമീങ്ങൾ മുഴുവനും കാഫറുകളാണ്, അവരെല്ലാം മുശ്രിക്കുകളാണെന്ന് പറയുന്ന ഈ പുത്തനാശയക്കാരില്ലേ വളരെ വരുന്ന ന്യൂനാൽ ന്യൂനപക്ഷം, അവരാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങളും തൗഹീദിന്റെയും ആളുകൾ. ഈ കാണുന്ന കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും കാഫറാണെന്ന് പറഞ്ഞാൽ ആരാണ് അത് വിശ്വസിക്കുക? എന്ത് വിശ്വാസമാണ് അവരിവിടെ പഠിപ്പിക്കുന്നത്? മഹാന്മാര് പഠിപ്പിച്ച വിശ്വാസമാണോ? സ്വഹാബത്ത് പഠിപ്പിച്ച വിശ്വാസമാണോ? ഓ മുഅ്മിനീങ്ങളെ, ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന, അതേ അന്ത്യനാളാകുമ്പോൾ ചില ദജ്ജാലുകൾ ധാരാളം കളവ് പറയുന്നവർ ലോകത്ത് കടന്നുവരും. അവർ തൂനക്കും ബി അഹാദീസി മിനൽ അഹാദീസ് വിമാനം തസ്മഉ അന്തും വലാ ആബാവുക്കും, നിങ്ങളോ നിങ്ങളെ ബാപ്പമാരോ കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനങ്ങൾ അവര് പറയും. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, നിങ്ങളെ ബാപ്പമാര് കേട്ടിട്ടില്ല, നിങ്ങളെ ഉപ്പാപ്പമാര് കേട്ടിട്ടില്ല, അങ്ങനത്തെ പുതിയ പുതിയ ആശയങ്ങൾ അവര് പറയും. അത് പറഞ്ഞുകൊണ്ട് അവര് നിങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് ഫഇയാക്കും വഇയാഹും, നിങ്ങളെ നിങ്ങളും സൂക്ഷിക്കണേ.
നിങ്ങൾ അവരെയും സൂക്ഷിക്കണേ, നിങ്ങൾ അവരെ കൂട്ടത്തിൽ ൂനക്കും അവര് നിങ്ങളെ പഠിപ്പിക്കാതിരിക്കട്ടെ, അവര് നിങ്ങളെ ദലാലത്തിലേക്ക് അതേ വഴികേടിലേക്ക് കൊണ്ടുപോകാതിരിക്കട്ടെ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നറിയിപ്പ് നൽകി, ഈ പറയുന്ന പുത്തനാശയക്കാർ രംഗത്ത് വരുമെന്നും അവർ പുതിയ പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവരുമെന്നും, മരിച്ചാൽ ഖുർആൻ ഓതേണ്ടതില്ല, മരിച്ചാൽ യാസീൻ ഓതാൻ പാടില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതരുത്, അല്ലെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ പോകണം, ഇങ്ങനെ പൂർവികരാരും പറയാത്ത പുതിയ പുതിയ ആശയങ്ങൾ അവര് കൊണ്ടുവരും, എന്നിട്ട് നിങ്ങളോട് അവര് പറയും അവര് നിങ്ങളെ പഴപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അവരെയും സൂക്ഷിക്കണം, നിങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് യഥാർത്ഥ വിശ്വാസം. ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് നമ്മുടെ ആലിമീങ്ങളും പണ്ഡിതന്മാരും നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദും പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പ്രവർത്തന രംഗത്ത് നമ്മളും സജീവമാകണം. പൂർണമായ കാപട്യമാണ് അവര് കാണിക്കുന്നത്. എന്താ കാരണം? നമ്മുടെ മഹാന്മാരായ അയ്മത്ത് മുഴുവനും പറഞ്ഞു വെച്ചു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചു, ഇമാം നബവി റളിയല്ലാഹു അൻഹു വ്യക്തമായി പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് സലാം പറയാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സലാം പറഞ്ഞാൽ നിങ്ങൾ മടക്കാൻ പാടില്ല. ഇത് പറയുമ്പോ ചില ആളുകൾക്ക് അങ്ങനെല്ലാം വേണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്നാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവരുടെ വാദം. നമ്മളെ സംബന്ധിച്ച് എന്താ പറയുന്നത്? നമ്മളെ സംബന്ധിച്ച് അവരെന്താ പറയുന്നത്? മുജാഹിദുകളുടെ, പുത്തൻവാദികളുടെ സൽസബിയിൽ മാസികയിൽ വളരെ വ്യക്തമായി അവർ എഴുതി വെച്ചു. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, പൊന്നരായ അവരുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട കെ വി കൂറ്റനാട് ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. ഈ മൂന്ന് മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട്, ആ പേര് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്തവരെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇത്തരം ആളുകൾക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ, ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ നിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ പുത്തൻവാദികൾ പറയുന്നത് കാഫറാണെന്നാണ്, മുശ്രിക്കാണെന്നാണ്. മാത്രമല്ല മറ്റൊരു സൽസബീരിൽ അവരെ എഴുതി വെച്ചു, മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നവർ യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദൽ ഖാദിർ ജിലാനി എന്ന് വിളിക്കുന്നവൻ അവൻ കാഫറാണ്. 1000 വട്ടം ഒരു വട്ടം വിളിച്ചാൽ അവൻ 4 വട്ടം കാഫറാണ്, 1000 വട്ടം വിളിച്ചാൽ അവൻ 4000 വട്ടം കാഫറാണ്. അവനെ കൊല്ലൽ നിർബന്ധമാണ്, അവന്റെ രക്തം ഹലാലാണ്, അവന്റെ സമ്പത്ത് ഹലാലാണ്. ഇങ്ങനെ പരസ്യമായി മുജാഹിദുകൾ അവരെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഓ മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ, നമ്മുടെ നാടുകളിൽ എത്ര കാലങ്ങളായി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നമ്മൾ സ്മരിക്കുന്നില്ലേ, കുതുബിയത്ത് നടത്തുന്നില്ലേ,
നടത്തുന്നില്ലേ, റാത്തീബ് നടത്തുന്നില്ലേ, മൗലിദ് നടത്തുന്നില്ലേ? ഈ മഹാന്മാരെ വിളിച്ചതിന്റെ പേരിൽ നമ്മൾ കാഫറുകളാണെന്നും മുശരിക്കുകളാണെന്നും നമ്മെ കൊല്ലൽ നിർബന്ധമാണെന്നും പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരുമാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. കേട്ടോ, തീർന്നില്ല. അവരെഴുതി വെച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം കരുതിയിട്ട് ആരെങ്കിലും വരാൽ മദീനത്തേക്ക് പോയാൽ, മദീനത്തേക്ക് ആരെങ്കിലും വരാള് റസൂലുള്ളാഹിന്റെ പൊരുത്തം കരുതി പോയാൽ അത് വലിയ ശിർക്കാണ്, ബിംബാരാധനയേക്കാൾ വലിയ ശിർക്കാണെന്ന്, കൊടിയ ശിർക്കാണെന്ന് മുജാഹിദ് അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചില്ലേ? ഇവിടെ ഒരാള് ശബരിമലയിലേക്ക് പോയാൽ, മറ്റൊരാള് മദീനത്തേക്ക് പോയാൽ, മദീനത്തേക്ക് പോയവൻ ശബരിമലയിൽ പോയവനേക്കാൾ വലിയ കാഫറാണ് എന്ന് പരസ്യമായി നമ്മളെ സംബന്ധിച്ച് മുജാഹിദുകൾ എഴുതി വെച്ചു. ഇത് പണ്ടത്തെ ആളുകൾ മാത്രമല്ല, ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഒരു സലഫിയുണ്ട്, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞു, സുന്നികൾ നിങ്ങളുടെ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ കഴുത്ത് ഞെരുക്കി കൊല്ലുന്നതാണ്. അപ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കൊല്ലേണ്ടതും അവരെ കാഫറുകളാണെന്നും അവരെ കൊല്ലണമെന്നും അവർ പരസ്യമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇനി നമ്മൾ മനസ്സിലാക്കണം, ഈ സലാം പറയേണ്ടത് ആർക്കാണ്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ ചൊല്ലേണ്ടതല്ലേ അസ്സലാമു അലൈക്കും? എന്നിട്ട് ഈ പറയുന്ന ആളുകൾ മുഴുവനും നമ്മളെ സംബന്ധിച്ച് ആയിരം വട്ടം കാഫറാണ് 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 എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണുമ്പോ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് വന്നിട്ട് പറയും. ഇത് വലിയ മുനാഫിക്കിന്റെ പ്രവർത്തനമാണ്. നമ്മളെ സംബന്ധിച്ച് പറയുന്നത് പച്ച കാഫറാണെന്നാണ്, മുശരിക്കാണെന്നാണ്. എന്നിട്ടോ നമ്മളെ കാണുമ്പോൾ കൈതെന്ന് സലാം പറയാം, അവിടെ അസ്സലാമു അലൈക്കും എന്ന് പറയാനും വരും. ഇത് തനിച്ച് നിഫാഖിന്റെ പണിയല്ലേ? നമുക്ക് പൊറുക്കാൻ കഴിയുമോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, തീർന്നില്ല. നമ്മളെ കാണുമ്പോൾ സലാം പറയുന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നാട്ടിൽ വെച്ച് എല്ലാ മാസവും 11-ാമത്തെ രാത്രി പള്ളിയിലെ കുതുബിയത്തിന് നേതൃത്വം കൊടുക്കുന്ന പള്ളിയിലെ ഉസ്താദ് റബീഉൽ അവ്വലായാൽ നമ്മുടെ എല്ലാ വീട്ടിലും ഉച്ചക്കും വൈകുന്നേരവും രാവിലെയും രാത്രിയും മൗലിദ് ഓതുന്ന, മൗലിദിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദില്ലേ? മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ പോയി ദുആ ചെയ്യുന്ന, യാസീൻ ഓതുന്ന, 3 വരുന്ന, 7 വരുന്ന, 40 വരുന്ന, അവിടെ കത്തപ്പര ഓതാനും വരുന്ന പള്ളിയിലെ ഉസ്താദില്ലേ? ഇവരെ ഭാഷയിൽ എത്ര വട്ടം കാഫറാണ്! ആ കാഫറാണെന്ന് പറയുന്ന ഉസ്താദിന്റെ പിന്നിൽ വന്ന് അവര് ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്യുന്നു. ഇവര് പറയുന്നതൊന്നാണ്, ചെയ്യുന്നതൊന്നാണ്. പറയുന്നത് അവർക്ക് വിശ്വാസമില്ല. ഈ ഉമ്മത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രം, ഈ ഉമ്മത്തിൽ ഗളാട്ട ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, ഈ ഉമ്മത്തിൽ കലഹമുണ്ടാക്കാൻ വേണ്ടി മാത്രം രംഗത്ത് വന്ന ഒരു വിഭാഗമല്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ഒരു നിലക്കും വ്യതിചരിച്ചു പോകാൻ പാടുള്ളതല്ല. ആദർശം നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഒരു വിട്ടുവീഴ്ചയും ആദർശത്തിന്റെ വിഷയത്തിൽ നമുക്ക് പാടില്ല. കേട്ടോ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം നമ്മൾ അത് നന്നായി പഠിച്ചിരിക്കണം. കേട്ടോ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. നമ്മളെ എല്ലാവരെയും
ഇസ്ലാം ഒന്ന് പുറത്താക്കിയിട്ട് കാഫറാക്കിയിട്ട് എന്നിട്ട് നമ്മളെ വന്നി പിന്നിൽ വന്ന് നിസ്കരിക്കുകയും നമുക്ക് സലാം പറയുകയും ചെയ്യുന്നത് തനിച്ച നിഫാഖിന്റെ കാപട്യത്തിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, അത്തരം ആളുകളുമായി നിങ്ങൾ ഒരു നിലക്കും ബന്ധപ്പെട്ടു പോകരുത്. നിങ്ങൾ അവർക്ക് സലാം പറയാനോ സലാം പറഞ്ഞാൽ മടക്കാനോ നിങ്ങൾ പോകേണ്ടതില്ല. കാരണം അതൊരു വൈറസ് പോലെയാണ്. ആ തെറ്റിദ്ധാരണയിൽ, ആ പിഴവിൽ നമ്മൾ പെട്ടുപോയാൽ, സാധാരണക്കാരായ ആളുകൾ പെട്ടുപോയാൽ അത് വലിയ മുസീബത്താകും. അള്ളാഹു നമ്മെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ, ആ ആദർശങ്ങളിൽ അടി ഉറച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ച ആദർശം അതാണ്. സ്വഹാബത്ത് പഠിപ്പിച്ചു, മഹാന്മാരായ അയ്മത്ത് പഠിപ്പിച്ചു, അതാണ് നമ്മുടെ ആദർശം. നമ്മൾ ഓരോ ദിവസങ്ങളിലും 17 പ്രാവശ്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നവരാണ്. ഓരോ ദിവസങ്ങളിലും 17 പ്രാവശ്യം നമ്മൾ ചോദിക്കുന്നു, ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ നടത്തേണമേ എന്ന് നമ്മൾ ചോദിക്കുന്നു. ഏതാണ് മുസ്തഖീമായ വഴി? അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, മഹാന്മാരായ സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും അംബിയാക്കളും ഔലിയാക്കളും സഞ്ചരിച്ച വഴിയുണ്ടല്ലോ, അതാണ് മുസ്തഖീമായ വഴി. ആ വഴിയിൽ നിങ്ങൾ മുന്നോട്ട് നടക്കണേ, ആ വഴിയിൽ എന്നെ നീ നടത്തേണമേ എന്ന് സ്വാലിഹീങ്ങളെ വഴിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ അടിവറച്ച് ജീവിക്കണം. അതാണ് നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നത്, അതാണ് നമുക്ക് നമ്മുടെ മഹാന്മാര് കാണിച്ചു തന്നത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമുക്ക് മുന്നേ നടന്ന് ഒരു മാതൃക കാണിച്ചത് കൊണ്ടാണ് നൗഷാദിനെ നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത്. നമുക്ക് മുന്നേ കാണിച്ചു നടന്നത് കൊണ്ടാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ഒരുപാട് ഡിവിഷനിലെ പ്രവർത്തകർ 100 വന്ന് അവിടെ ഖുർആൻ ഓതുകയും തഹ്ലീൽ ചൊല്ലുകയും ചെയ്യുന്ന രംഗം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടവരാണ്. നേരത്തെ ഇവിടെ പറഞ്ഞാൽ എത്ര യൂണിറ്റുകളിലാണ് ആ നൗഷാദിന് വേണ്ടി ഖുർആൻ ഓത്ത് നടത്തുന്നത്, എത്ര വീടുകളിലാണ് യാസീൻ ഓതുന്നത്, എത്ര പ്രവർത്തകർ ാണ് ഓർക്കുന്നത്. ഞാൻ ഉറങ്ങുമ്പോൾ നൗഷാദിന്റെ പേരിൽ ഫാത്തിഹ ഓതാതെ ഉറങ്ങുന്നില്ലെന്ന് പറയുമ്പോൾ ആ നൗഷാദ് നമ്മുടെ പ്രവർത്തകർക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ മരിച്ച് ഖബറിലെത്തിയാൽ നമുക്കുള്ളത് നമ്മെ ഓർക്കുന്ന വലിയ സമ്പത്താണ് കേട്ടോ, നമ്മുടെ പ്രവർത്തകരാണ് കേട്ടോ. എത്ര ഖുർആൻ ഓത്തുകളാണ്, എത്ര ദിക്റുകളാണ്, എത്ര ദുആകളാണ്, അതല്ലാതെ നമുക്കും വേറെ ഒന്നുമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമാകണം. നമ്മുടെ എല്ലാ മീറ്റിംഗുകളിലും നമ്മൾ അറ്റൻഡ് ആകണം. ഞാൻ അഭിമാനത്തോടുകൂടി ഞാനൊരു സുന്നിയാണെന്ന്, ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണെന്ന്, ഞാനൊരു SSF-കാരനാണെന്നും SYS-കാരനാണെന്നും അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയണം. അൽഹംദുലില്ലാ, നമ്മുടെ പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തരിച്ച് വലുതായിരിക്കുകയാണ്. ഇന്ത്യ രാജ്യം മുഴുവനും പരന്ന് കിടക്കുകയാണ്. എവിടെയെല്ലാം, ഏതെല്ലാം ജില്ലകളിലും ഓരോ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രവർത്തനം ഇന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ നമ്മുടെ നേതൃത്വം ഇന്ന് കേന്ദ്രതലത്തിൽ, നാഷണൽ തലത്തിൽ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ അല്ലാഹു നമുക്ക് ചെയ്ത വലിയ നിഅമത്താണ്. ഇഖ്ലാസുള്ള പ്രവർത്തനത്തിന്റെ, നമ്മുടെ പൂർവികരായ മഹാന്മാര് കാണിച്ചു തന്ന
ആ ഇഖ്ലാസുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ ദീന്റെ രംഗത്ത് നമ്മൾ സജീവമായി പ്രവർത്തിക്കണം. നിങ്ങൾ നോക്കി എത്രയെത്ര മഹാന്മാരാണ് നമുക്ക് നേതൃത്വം നൽകിയത്. മഹാനായ താജുൽ ഉലമയും അതുപോലെ തന്നെ താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദും ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദും അവരൊക്കെ ഇവിടെ ജീവിച്ചു. അവര് പോകുമ്പോൾ നമുക്ക് വലിയ നിധികളാണ് ഇവിടെ ഉണ്ടാക്കി തന്നത്. നമ്മുടെ നേതൃത്വമാണ്, ആ നേതൃത്വമാണ് നമുക്ക് അവരെ പകർന്നു തന്നത്. അവരെല്ലാം എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക്, നമ്മുടെ എസ് വൈ എസിന്റെ പ്രവർത്തകർക്ക് വലിയ ആശീർവാദം നൽകി, വലിയ തണലായി അവര് നിന്നു. അവര് നമ്മുടെ കൂടെ നിന്നു, നമുക്ക് വേണ്ടി അവർ നേതൃത്വം നൽകി. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്ക്, ഈ പ്രസ്ഥാനം എന്നുള്ളത് നമ്മൾ ആരും ഒറ്റക്കുള്ളതല്ല. ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ നേതൃത്വം മഹാനായ കൂറത്ത തങ്ങള് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തു, ഇതിൽ അംഗമാണ് മഹാനായ എ പി ഉസ്താദ്, ഇതിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നു. സുലൈമാൻ ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഇതിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ ആലിമീങ്ങളും എല്ലാ മഹാന്മാരും എല്ലാ സയ്യിദന്മാരും ആയിരക്കണക്കിന് വരുന്ന സയ്യിദന്മാർ, ആയിരക്കണക്കിന് വരുന്ന വലിയ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ വലിയ വലിയ സ്വാലിഹീങ്ങൾ, അവരെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇതിന്റെ അംഗമായി നിന്ന് പ്രവർത്തിക്കുന്നു. ഒരേ കൂട്ടായ്മയിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ആ മഹാന്മാരെ കൂടെ നമുക്ക് കൂടണമെങ്കിൽ, ആ മഹാന്മാരെ കൂട്ടത്തിൽ നമ്മൾ ചേരണമെങ്കിൽ, നമ്മൾ അവരെ അവരുടെ കൂടെ നിൽക്കണം. അവർ പഠിപ്പിച്ച ആദർശത്തിൽ നമ്മൾ അടിവറച്ചുകൊണ്ട് ജീവിക്കണം. അപ്പോൾ നമുക്ക് ആ മഹാന്മാരെ ശഫാഅത്തും നമുക്ക് ലഭിക്കും. അവരെ കൂടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് റബ്ബിന്റെ മുന്നിൽ വിജയം നേടാൻ സാധിക്കും. അത് മാത്രമാണ് നമുക്കുള്ള വലിയ പ്രതീക്ഷ. നമ്മുടെ കയ്യിൽ അമലില്ല, നമ്മുടെ കയ്യിൽ കുറെ നിസ്കാരങ്ങളില്ല, നമ്മുടെ കയ്യിൽ കുറെ അമലുകളൊന്നും നമ്മൾ സമ്പാദിച്ചിട്ടില്ല. മറിച്ച് നമുക്ക് നമ്മുടെ മഹാന്മാരായ നേതാക്കളെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രവർത്തനം മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ നമ്മൾ സജീവമായി നിൽക്കണം. നമ്മൾ ഇതിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ സമയങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അപ്പോൾ നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മയും അനുസ്മരിക്കുന്ന, നമുക്ക് ദിക്ര ചൊല്ലുന്ന, നമുക്ക് ദുആ ചെയ്യുന്ന, നമ്മെ ഓർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിത്തീരുന്നു. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നല്ല സജീവമായ പ്രവർത്തനം നമുക്ക് നടത്തണം. ഈ സുരുബൈലി യൂണിറ്റിൽ വെച്ച് നമുക്ക് നമ്മുടെ പ്രായത്തിലുള്ള എത്ര യുവാക്കളുണ്ട്, എത്ര വിദ്യാർത്ഥികളുണ്ട്, ആ വിദ്യാർത്ഥികളെ മുഴുവനും എസ് എസ് എഫിന്റെ പ്രവർത്തന രംഗത്ത് നമുക്ക് സജീവമാക്കാൻ കഴിയണം. നല്ല ചെറുപ്പക്കാർ, നല്ല യുവാക്കൾ, വശാബ്ബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ സംബന്ധിച്ചു പറയുമ്പോ അതിൽപ്പെട്ട ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വശാബ്ബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി ദീനിന്റെ പ്രവർത്തനത്തിലായി വളർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്, ദീനിന് വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരനാണ്, ആ നിലക്ക് അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ, അവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ നൗഷാദിനെയും നമ്മളെയും അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ.
നമുക്കും ആ കൂട്ടത്തിൽ പെടണം. അല്ലാഹുവിന്റെ ഇബാദത്തിലായി നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അത് ഏറ്റവും വലിയ ഇബാദത്താണ്, ഏറ്റവും വലിയ ആരാധനയാണ്. കാരണം മറ്റുള്ളവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മുടെ യുവാക്കൾ ഇന്ന് വഴിതെറ്റി പോകുന്നു. ക്യാമ്പസുകളിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാ അരാജകത്വവും എല്ലാ തിന്മയും അതിന്റെ പിന്നാലെ അവര് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന് നല്ല വഴി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് നമ്മൾ മാതൃകാപരമായ പ്രവർത്തനം കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തന രംഗത്ത് അവരെ ഏകോപിച്ചുകൊണ്ട് അവരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാക്കാൻ നമ്മൾ തയ്യാറാകണം കേട്ടോ. ആ നിലക്ക് നമ്മുടെ യുവാക്കളെ നമ്മൾ സജ്ജരാക്കണം. നമ്മുടെ മക്കൾക്ക് നല്ല അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് അവസരങ്ങളാണ്. ചിലപ്പോൾ മോശമായ ചങ്ങാതിമാര് കിട്ടിയാൽ, മോശമായ കൂട്ടുകാര് കിട്ടിയാൽ അവര് മോശത്തരത്തിലേക്ക് പോകും, തിന്മയിലേക്ക് പോകും. അതേ സ്ഥാനത്ത് നല്ല സുന്നത്ത് ജമാഅത്തിന്റെ നല്ല പ്രവർത്തകർ, നേതാക്കളെ, ആലിമീങ്ങളെ സുഹൃത്ത് കിട്ടിയാൽ അവർക്ക് നല്ല ഒരു സ്വഭാവം അവരിൽ ഉണ്ടാകും, അവർ നല്ലവരായി തീരും. അതിന് വേണ്ടിയാണ് SSF കൂട്ടായ്മയുള്ളത്, അതിന് വേണ്ടിയാണ് SSF പ്രവർത്തനമുള്ളത്. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഓരോ യൂണിറ്റുകളിലും കുട്ടികളെ ആ യൂണിറ്റിന്റെ വീടുകൾ വേർതിരിച്ചുകൊണ്ട് ബ്ലോക്കുകളാക്കി നമ്മുടെ മക്കൾക്ക് സുംബ്രകൾ നടത്തുന്നു. എന്തിനാണ് സുംബ്രകൾ നടത്തുന്നത്? നല്ല ചങ്ങാതിമാരുണ്ടാകാൻ, നല്ല കൂട്ടുകാരുണ്ടാകാൻ, അവർ നല്ലത് പറയാനും നല്ലത് പഠിക്കാനും നല്ലവരായി ജീവിക്കാൻ വേണ്ടിയാണ് SSF അവർക്ക് അവസരം നൽകുന്നത്. അല്ലാതെ ആരെയും ചീത്ത പറയാനല്ല, ആരെയും കുറ്റം പറയാനല്ല, ആരെയും നിസാരപ്പെടുത്താനല്ല. ഒരാളെയും കുറ്റം പറയുന്നത്, ചീത്ത പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ഒരാളെയും ഗ്രൂപ്പ് തിരിച്ചോ അല്ലാതെയോ ചീത്ത പറയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നയമല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല. മറിച്ച് എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നല്ല സ്വഭാവം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കൃത്യമായി നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്റു ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് SSF പ്രവർത്തനം നടത്തുന്നത്, SYS പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ പറഞ്ഞേക്കുക. അവരെ ഈ പ്രസ്ഥാനത്തിന്റെ രംഗത്ത് കൊണ്ടുവന്ന് പ്രവർത്തകരാക്കിയെടുക്കുക. അവർക്ക് ഇതിലേക്കുള്ള പ്രചോദനം നൽകുക. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. നാം മരണപ്പെട്ട് നമ്മുടെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ നമ്മുടെ ഖബറിന്റെ പുറത്ത് വന്ന് ഒരു ഫാത്തിഹ സൂറത്ത് ഓതി, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, ഫലക് ഓതി, നാസ് ഓതിയിട്ട് എന്റെ ബാപ്പക്ക് പൊറുത്തു കൊടുക്കണേ, ഉമ്മക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന ഒരു മകൻ വേണോ? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുക. നമ്മുടെ മക്കൾക്ക് മാത്രമല്ല, ഓരോ രക്ഷിതാക്കൾക്കും ഇതുകൊണ്ട് വലിയ ഗുണമാണ് ലഭിക്കുന്നത്. നമ്മുടെ ഒരു പ്രവർത്തകന്റെ ബാപ്പ മരണപ്പെട്ടാൽ, ഒരു പ്രവർത്തകന്റെ ഉപ്പാപ്പ മരണപ്പെട്ടാൽ, ഉമ്മാമ മരണപ്പെട്ടാൽ, സുരുബയിലെ യൂണിറ്റിലെ ഇന്നാൽ ഇന്ന പ്രവർത്തകന്റെ ബാപ്പ മരിച്ചിരിക്കുന്നു, ഉമ്മ മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മാമ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ യൂണിറ്റുകളിലേക്കും ആ മെസ്സേജ് പോകുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ദുആ ചെയ്യുന്നത്, തഹ്ലീല് ചൊല്ലുന്നത്, അതുപോലെ തന്നെ യാസീൻ ഓതുന്നത്, മയ്യത്ത് നിസ്കരിക്കുന്നത്. ഇങ്ങനെ വലിയ പ്രതിഫലങ്ങളാണ്.
സഹോദരന്മാരെ, ഇങ്ങനെ പ്രവർത്തനങ്ങൾ ലഭിക്കുമ്പോൾ ഈ ദീന കൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം കൊണ്ട്, എസ് എസ് എഫിന്റെ പ്രവർത്തനം കൊണ്ട്, എസ് വൈ എസിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വലിയ ഫലങ്ങളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നായി ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാടുകളിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നമ്മൾ നന്നായി നടത്തണം. ഓരോ വീട് കയറിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്താൻ നമ്മൾ തയ്യാറാകണം. അതിൽ ഒരു മടിയും നമുക്ക് വേണ്ട. ആദരവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത്? മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോ എവിടെയാണ് നാലാളുകൾ കൂടുന്നത്? അങ്ങാടിയിൽ പോകും. അവിടെ നാലാളുകൾ കൂടുന്നിടത്തവരോട് ലാ ഇലാഹ ഇല്ലല്ല പറയും, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ദീന് പറഞ്ഞു കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് വളർത്തിയത് കേട്ടോ. ഇത് പറയുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, ചീത്ത പറയലുണ്ടാകും, ആക്ഷേപിക്കലുണ്ടാകും. അതിനൊന്നും ചെവി കൊടുക്കാതെ അതിലെല്ലാം ക്ഷമിച്ചു നിന്നുകൊണ്ട് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാവുക. ആക്ഷേപങ്ങളൊന്നും നമ്മൾ കേൾക്കരുത് കേട്ടോ. അങ്ങനെ പിന്തിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഒരു സ്ഥാപനവും ഉണ്ടാകുമായിരുന്നില്ല. എതിർക്കുന്ന ആളുകളുടെ എതിർപ്പുകൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ നമുക്ക് മർക്കസ് ഉണ്ടാകുമായിരുന്നില്ല, സാദിയ ഉണ്ടാകുമായിരുന്നില്ല. നമുക്ക് ഒരു സ്ഥാപനങ്ങളും സിറാജുൽ ഉദയും മാദിനും ദാറുൽ അശരിയും അൽമദീനയും നമ്മുടെ ദാറുൽ ഇർഷാദും ഈ സ്ഥാപനങ്ങളൊന്നും നമുക്കുണ്ടാകുമായിരുന്നില്ല. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ അതിലേക്ക് ചെവി കൊടുക്കേണ്ടതില്ല. അവർ എതിർക്കുമ്പോൾ, അതിൽ ക്ഷമിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തൊക്കെ പറഞ്ഞു? ആക്ഷേപിച്ചു, ചീത്ത വിളിച്ചു, കല്ലെറിഞ്ഞു, എല്ലാ കച്ചറകളും കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയിലെറിഞ്ഞു. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്മാറിയില്ല. അബൂ താലിബാണ് എല്ലാ പ്രൊട്ടക്ഷനും നൽകുന്നത്. അബൂ താലിബിനോട് വന്നിട്ട് ഇടക്കിടക്കിടക്ക് പറയും ഖുറൈശികൾ, അബൂ താലിബേ ഇനി ഞങ്ങൾ മുഹമ്മദിനെ വിടൂല, ഇനി ഞങ്ങൾ വിടൂല എന്ന് പറയും. അവസാനം സഹി കെട്ടിട്ട് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് മുഹമ്മദേ, ഈ പറയുന്ന ആശയത്തിൽ നിന്ന് ഒന്ന് അല്പം പുറകോട്ട് പോയി കൂടെ. ഇത് കേട്ടപ്പോഴാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട മുത്താപ്പ, എന്റെ വലത്തെ കയ്യിൽ സൂര്യനെയും ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും എന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. പിന്മാറുന്ന പ്രശ്നമില്ല. പിന്നെ അബൂ താലിബ് പറയാൻ നിന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തി, എന്തെല്ലാം ചെയ്തു, എത്രയോ സ്വഹാബത്തിനെ കൊന്നൊടുക്കിയില്ലേ, എത്ര സ്വഹാബത്തിനെയാണ് അവർ കൊന്നുകളഞ്ഞത്, അതൊന്നും തങ്ങൾക്ക് വിഷയമായില്ല.
അവസാനം സ്വന്തം നാട്ടുകാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം ബഹിഷ്കരിച്ചു, ഈ കുടുംബത്തെ മുഴുവനും ബഹിഷ്കരിച്ചു, ഭക്ഷണം കൊടുത്തില്ല. നാട്ടിൽ പണം കൊടുത്താൽ പോലും അവര് ഭക്ഷണം കൊടുത്തില്ല. പട്ടിണി കിടന്നു കഷ്ടപ്പെട്ട് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദിവസങ്ങളോളം പട്ടിണി ഇരുന്നില്ലേ? അവസാനം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ എന്താണ് പുറത്തിറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ് നബിയേ. ഏത് നബിയാണ്? മദീനയിലെ ഉഹുദ് മല ഏറ്റവും വലിയ മലയാണല്ലോ. ആ മല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ ഞാൻ സ്വർണത്തിന്റെ മലയായി തങ്ങളുടെ മുന്നിലേക്ക് വരാം, എന്നെ സ്വീകരിക്കുമോ നബിയേ? തങ്ങൾ പറഞ്ഞു, വേണ്ട, പണം അവിടുന്ന് ആവശ്യപ്പെട്ടിട്ടല്ല മാമലകൾ പോലും വന്ന് ഞങ്ങൾ സ്വർണമായി തരാമെന്ന് പറഞ്ഞപ്പോൾ പോലും നിരശിച്ച നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ബഹുമാനപ്പെട്ട സയ്യിദ് മദക്ക തങ്ങളുടെ വരകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ അപ്പോൾ സഹോദരന്മാരെ, എല്ലാവരും മുന്നിലേക്ക് കടന്നു വരിക. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ദുആ നടക്കാൻ പോകുന്നു, ഞാൻ നീട്ടുന്നില്ല, സമയവും അധികമായിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മലകൾ വന്ന് ഞങ്ങൾ സ്വർണമായി തരാമെന്ന് പറഞ്ഞപ്പോൾ നിരസിച്ച നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പട്ടിണി കിടന്നു, ഹന്ദക്കിൽ കടങ്ങ് കയറുമ്പോൾ 2 കല്ല് വയറ്റത്തെ വെച്ച് കെട്ടിയിരുന്നു. ഇങ്ങനെ എല്ലാം ത്യാഗം സഹിച്ചു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി. സ്വഹാബത്ത് എത്ര സ്വഹാബത്താണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെയാണ് ശത്രുക്കൾ കൊന്നുകളഞ്ഞത്. ഇങ്ങനെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയപ്പോഴും ഈ ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്മാറിയില്ല, സ്വഹാബത്ത് മാറിയില്ല, അയ്മത്ത് മാറിയില്ല. ഇതൊക്കെ പഠിപ്പിച്ച നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളും നേതാക്കളും അവരെല്ലാം ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തിയത് ഈ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ നാടുകളിൽ വളരെ ശക്തമായി ഈ പ്രസ്ഥാനത്തിന്റെ ആശയം പറഞ്ഞു കൊടുക്കുന്നിടത്തും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നിടത്തും ഒരു മടിയില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞുകൊടുത്ത് നമ്മൾ മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുത്ത് നമ്മളും ഒരു നൗഷാദാകാൻ വേണ്ടി ശ്രമിക്കുക, നമ്മളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കും ദുആ ചെയ്യുന്ന, നമുക്കും തഹരീർ ചൊല്ലുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അല്ലാഹു നമ്മളേക്ക് സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മുടെ നൗഷാദിന്റെ ഖബറിടം അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും സ്വാലിഹീങ്ങളോടൊത്ത് നമ്മുടെ പ്രസ്ഥാന നേതാക്കൾ നമ്മുടെ പ്രവർത്തകരോടൊന്നിച്ച് സ്വർഗത്തിൽ കാണുവാനും സന്തോഷിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വരുന്ന 24-ാം തീയതി ഞായറാഴ്ച ബീച്ച് റോഡിൽ വെച്ച്
ദക്ഷിണകന്നഡ SSF വെസ്റ്റ് ക്യാമ്പസ് അസംബ്ലി പരിപാടി നടക്കുന്നു. വന്നരായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ക്യാമ്പസിലെ പ്രവർത്തകരും നമ്മുടെ ദക്ഷിണകന്നഡ വെസ്റ്റ് SSFന്റെ ക്യാമ്പസ് അസംബ്ലിയിൽ എല്ലാവരും സംബന്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. വാഹർദ അവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.